എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണ കരുണാമൃതത്തിൻ്റെ മൂന്നാമത്തെ സർഗത്തിലെ ഇരുപത്തേഴാമത്തെയും ഇരുപത്തെട്ടാമത്തെയും ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം പുഞ്ചിരി തൂകി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ കാണാനുള്ള തൻ്റെ ആഗ്രഹം മനോഹരമായൊരു പദ്യത്തിൽ വീണ്ടും വിസ്തരിച്ച് പറയാണ് കവി ചെയ്യണത് ഇരുപത്തേഴാമത്തെ ശ്ലോകം പുഷ്പിതാഗ്ര എന്നു പേരുള്ള വൃത്തത്തിലാണ് നമുക്ക് ശ്ലോകം നോക്കാം मधुरिमा भरिते मनोभिरामे मृदुलता रसमिता त्रिभुवन ननेंदो त्रिभुवनमाया नई गलो भनीये महसी वायम व्रजभाजी लालसा सम मधुरिमा भरिते मनोभिरामे मृदुलता रसमिता मुद्रिता ननेंदो त्रिभुवनमाया नई महसी ഇതുവരെയുള്ള പദങ്ങളൊക്കെ കൃഷ്ണൻ്റെ വിശേഷണങ്ങളാണ് മധുരിമ ഭരിതേ മധുരിമ ഭരിതം എന്ന് പറഞ്ഞാൽ മാധുര്യം നിറഞ്ഞു നിൽക്കുന്ന മാധുര്യം നിറഞ്ഞു തുളുമ്പുന്നതായ അതൊക്കെ സപ്തമീ വിഭക്തിയിലാണ് മധുരിമ ഭരിതേ മനോഭിരാമേ ഏറ്റവും മാധുര്യം തുളുമ്പി നിൽക്കുന്നതും മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നതുമായ മൃദുലതരസ്മിത മുദ്രിതാനനേന്ദു ഭഗവാന്റെ മുഖം എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതായ മുഖം ആ മുഖത്തെന്താണ് ഉള്ളത് നറുപുഞ്ചിരി കൂടിയുണ്ട് അതാണ് മൃദുലതരസ്മിത മുദ്രിതാനനേന്ദു മൃദുലമായ മൃദുലതരമായ സ്മിതം ഒരു ചെറിയ പുഞ്ചിരി ആ സ്മിതം കൊണ്ട് മുദ്രിതമായ ആനനേന്ദു മുദ്രിതമായ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ആ ഒരു പുഞ്ചിരി മുഖത്ത് കളിയാടുന്നുണ്ട് അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കുന്ന ആ പുഞ്ചിരിയുടെ പൂനിലാവ് പൊഴിക്കുന്ന മുഖത്തോടു കൂടിയ ഭഗവാൻ ഭഗവാൻ മറ്റു വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ത്രിഭുവന നയനൈകലോഭനീയേ ത്രിഭുവനങ്ങൾ മൂന്ന് ലോകങ്ങൾ അതായത് ഭൂമി സ്വർഗം പാതാളം മൂന്ന് ലോകങ്ങളെയും കൂട്ടിച്ചേർത്ത് പതിനാല് ലോകങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട് ആ ലോകങ്ങളിലെയൊക്കെ ജനങ്ങൾ മുഴുവനും ആരെ കാണാനാണോ കൊതിക്കുന്നത് മൂന്ന് ലോകങ്ങളിലുമുള്ള കണ്ണുകൾക്കെല്ലാം കാണുവാൻ കൊതിയുളവാക്കുന്നതായ ആ തേജസ് ലോകത്തെ ജനങ്ങൾ മുഴുവനും ശ്രീകൃഷ്ണനെ കാണാൻ വെമ്പി നിൽക്കുകയാണ് അതാണ് ത്രിഭുവന നയന ഈകലോഭനീയെ ആ നയനങ്ങൾക്കൊക്കെ മൂന്ന് ലോകങ്ങളിലെ വാസികളുടെയും അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ മുഴുവനും കണ്ണുകൾക്ക് ആനന്ദം ഉണ്ടാക്കുന്ന അവരുടെ കണ്ണുകളെ ആ കണ്ണുകൾക്ക് കാഴ്ച വിഷയമാകണമെന്ന് അവർ കൊതിക്കുന്നതായ ആ തേജസ് വ്രജഭാജി അമ്പാടിയിൽ വസിക്കുന്നതായ മഹസി ആ തേജസ്സിൽ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വയം സ്മഹ വയം നമ്മളെല്ലാവരും തന്നെ ഏറ്റവുമധികം ആ മഹസിൽ ലയിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു അതാണ് ലാലസാഹ ലാലസന്മാരെന്നു പറഞ്ഞാൽ ഏറ്റവും അധികം ആഗ്രഹമുള്ളവരായിത്തീരുന്നു ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ നറുപുഞ്ചിരി മുഖത്ത് വിളയാടുന്ന അതുപോലെ മനസ്സിനും കണ്ണിനുമൊക്കെ ആനന്ദം നൽകുന്നതായ നന്ദഗോപരുടെ പുത്രനായ ഗോകുലത്തിൻ്റെ തേജസ് ആ തേജസ്സിൽ നമ്മളെല്ലാവരും മുഴുകിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ആ തേജസ്സിൽ മുഴുകാനാണ് ഏറ്റവും ഇഷ്ടം അതാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് മധുരിമഭരിതെ മനോഭിരാമേ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ ശ്രീകൃഷ്ണൻ്റെ വിശേഷണങ്ങളാണ് അങ്ങനെയൊക്കെയുള്ളതായ അമ്പാടിപ്പൈതലായ ആ ശ്രീകൃഷ്ണൻ്റെ ആ തേജസ്സിൽ ശ്രീകൃഷ്ണനാകുന്ന തേജസ്സിൽ നമ്മളെല്ലാവരും മുഴുകിയിരിക്കുകയാണ് ഭക്തന്മാരായി തീരുകയാണ് ആ അറിവ് നമ്മളെല്ലാവരെയും ഭക്തന്മാരാക്കുകയാണ് എന്നും വേണമെങ്കിൽ പറയാം നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം ഈ ശ്ലോകം ഉപജാതി എന്ന് പേരുള്ള വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ മുഖത്തെ പൂവാക്കി വർണ്ണിക്കുന്നു ഇവിടെ അതോടൊപ്പം തന്നെ മുഖത്ത് നിന്നൊഴുകി വരുന്നതായ വേണുഗാനത്തെ തേൻതുള്ളികളായിട്ടും ഗോപസ്ത്രീകളുടെ കടാക്ഷ തിരമാലകളെ വണ്ടുകളായിട്ടൊക്കെയാണ് കവി വർണ്ണിക്കുന്നത് ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു ഭാവനയാണ് നമുക്ക് ശ്ലോകം നോക്കാം മുഖാരവിന്ദേ ബിന്ദേ മകരന്ദ ബിന്ദു നിഷ്യന്തലീലാ മുരളീനിതരംഗ ഭൃംഗസ്രാമ ഭൂമൗ തവലാലസാസ്മ കഴിഞ്ഞ ശ്ലോകവും ഇങ്ങനെ തന്നെയാണ് അവസാനിപ്പിച്ചത് ലാലസാഹസ്മഹ നമ്മളെല്ലാവരും ആ ഒരു കൃഷ്ണനിൽ ആ ഒരു തേജസ്സിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇവിടെയും അങ്ങനെ തന്നെയാണ് പറയണത് എന്തൊക്കെയാണ് ഈ ശ്ലോകത്തിൽ കവി നമ്മളോട് പറഞ്ഞു തരണത് നോക്കൂ കൃഷ്ണ ഭഗവാനെ ശ്രീകൃഷ്ണ സംബോധന അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുകയാണ് മകരന്ദ ബിന്ദു നിഷ്യന്ത ലീലാ മുരളീനാദേ മകരന്ത ബിന്ദു നിഷ്യന്തം മകരന്ദബ ബിന്ദു എന്ന് പറഞ്ഞാൽ തേൻതുള്ളികൾ തേൻതുള്ളി കിണിയുന്നതായ ഒഴുകിവരുന്നതായ നിഷ്യന്തം എന്ന് പറഞ്ഞാൽ ഒഴുകിവരുക ഒഴുകി വരുന്നതായ നിഷ്യന്തലീല മുരളീനിനാദെ ഒരു കൂടി വളരെ ഭംഗിയായിട്ട് ഒഴുകിവരുന്നതായ തേൻതുള്ളി പോലെയുള്ള ആ മുരളീനിനാദത്തോടുകൂടിയവനും മുരളീനിനാദെ വേണുനാദം പൊഴിക്കുന്നതും വ്രജാങ്കനാപാംഗ തരംഗ ഭൃംഗ സംഗ്രാമ ഭൂമൗ വ്രജാങ്കനാപാങ്ക തരംഗ ഭൃംഗം വ്രജാങ്കനെ ഗോപസ്ത്രീകൾ ഗോപസ്ത്രീകളുടെ അപാംഗങ്ങളാകുന്ന തരംഗങ്ങൾ അപാംഗങ്ങൾ കടക്കൺ കടാക്ഷങ്ങൾ ഗോപസ്ത്രീകൾ എപ്പോഴും ഭഗവാനെ വളരെ കൂടി സ്നേഹത്തോടുകൂടി വികാരനിർഭരായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നോട്ടങ്ങളെയാണ് അപാംഗ തരംഗങ്ങൾ കല്ലോലങ്ങളെ പോലെ തുടർച്ചയായി ഒഴുകി വരുന്നതായ കടക്കൺ കടാക്ഷങ്ങൾ അത് ഏതുപോലെ കൂടിയാണെന്നാണ് പറയുന്നത് ആദ്യം കടക്കൺ കടാക്ഷങ്ങളെ തരംഗങ്ങളോട് ഉപമിക്കുകയാണ് ചെയ്തത് പോലെയാണെന്ന് പറഞ്ഞു ഒപ്പം തന്നെ പറയുകയാണ് ഭൃംഗങ്ങളാണ് ഭൃംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടുകൾ വണ്ടുകൾ ഇങ്ങനെ പാറിപ്പറന്നു വരുന്നത് പോലെയാണ് ആ നോട്ടങ്ങൾ കൃഷ്ണനിലേക്ക് എത്തുന്നത് പ്രജാങ്കനാ പാങ്ക് തരംഗ ഭൃംഗസംഗ്രാമ ഭൂമൗ ആ വണ്ടുകളെല്ലാം തന്നെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് തിക്കി തിരക്കി പറന്നു വരുന്നതായൊരു താമര അതാണ് മുഖം ഭഗവാന്റെ മുഖത്തിനെ ഒരു താമരയോടാണ് ഇങ്ങനെ പല പല വർണ്ണനകളും ചേർത്തിട്ട് താമരയോടാണ് ഭഗവാന്റെ മുഖത്തിനെ വർണ്ണിക്കുന്നത് അങ്ങനെ തേൻ കുടിക്കാൻ വേണ്ടി തിക്കി തിരക്കി പറന്ന് ചെല്ലുന്നതുമായ സംഗ്രാമ ഭൂമി എന്നുള്ളത് കൊണ്ട് സംഗ്രാമം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് യുദ്ധഭൂമി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആര് ജയിക്കണം ആർക്ക് തേൻ കിട്ടണം എന്നുള്ളൊരു മത്സരബുദ്ധി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ മുഖത്തേക്ക് പാറിപ്പറന്ന് വരികയാണ് എന്ന് പറയുന്നതിന് പകരം ഒരു യുദ്ധഭൂമിയിലാണ് വണ്ടുകൾ പറക്കുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ളതായ തവ മുഖാരവിന്ദേ ഭഗവാനെ അങ്ങയുടെ മുഖാരവിന്ദത്തിൽ അപ്പോൾ സുന്ദരമായിട്ടുള്ളൊരു താമരയോടാണ് ഭഗവാന്റെ മുഖത്തെ ഉപമിച്ചത് താമരയിൽ നിന്നും കിനിഞ്ഞു വരുന്നതായ തേൻതുള്ളിയാണ് ആ വേണുഗാനം അതുപോലെ തന്നെ അതിലേക്ക് പറന്നു വരുന്ന വണ്ടുകളാണ് ഗോപസ്ത്രീകളുടെ കടാക്ഷങ്ങൾ തവ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള അങ്ങയുടെ മുഖാരവിന്ദത്തിൽ വയം സ്മഹ നമ്മളെല്ലാവരും ആ മുഖാരവിന്ദത്തിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ് ആ മുഖം കാണാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കവി പറയാണ് ചെയ്യണത് ശ്രീകൃഷ്ണമുഖം ചെന്താമരപ്പൂവാണ് വേണുനാഥം പൂന്തേനാണ് പൂക്കളുണ്ടെങ്കിൽ അവിടെ പൂന്തേനുണ്ടാവും പൂന്തേനായി ഇവിടെ വർണ്ണിക്കപ്പെടുന്നത് വേണുഗാനമാണ് വേണുഗാനത്തെയാണ് പൂന്തേനായിട്ട് കണക്കാക്കുന്നത് അതുപോലെ തന്നെ പൂവാണെങ്കിൽ അതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകൾ പറന്നു വരും വണ്ടുകളായിട്ട് ഇവിടെ വർണ്ണിക്കണത് ഗോപസ്ത്രീകളുടെ കടാക്ഷങ്ങളെയാണ് അങ്ങനെ വണ്ടുകളുടെയും തേൻതുള്ളിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വിരിഞ്ഞു ഉല്ലസിച്ച് നിൽക്കുന്ന ഒരു താമരപ്പൂവാണ് ഭഗവാന്റെ മുഖം ഭഗവാൻ്റെ മുഖപത്മമാണ് എന്ന് കവി ഭാവനയിൽ കണ്ട് വർണ്ണിക്കുകയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം मधुरिमभरिते मनोभिरामे मृदुलतरस्मितमुद्रिताननेन्दौ त्रिभुवननयनैकलोभनीये महसि वयं व्रजभाजि लालसा स्म मुखारविन्दे मकरन्दबिन्दुनिष्यन्दलीला मुरलीनिनादे തവലാലസാസ്മ ശബ്ദാലങ്കാരത്തിന് ഒട്ടും കുറവില്ല ആദ്യത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ രണ്ട് വരികളും മാ എന്നുള്ള അക്ഷരം കൊണ്ട് ആരംഭിക്കാൻ ഓരോരോ വാക്കുകളും മാ എന്നുള്ള അക്ഷരം കൊണ്ട് ആരംഭിക്കാൻ കവി ശ്രദ്ധിച്ചിട്ടുണ്ട് മധുരിമ ഭരിതേ മനോഭിരാമേ എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകളിലും രേഭവും ഭകാരവും മാുള്ള അക്ഷരമൊക്കെ കുറേ തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതുപോലെ അടുത്ത വരിയിലുമുണ്ട് മൃദുലതരസ്മിത മുദ്രിതാനനേന്ദ മകാരം അവിടെയുണ്ട് മുദ്രിത ത്രിഭുവന നയനൈകലോഭനീയെ ഓരോ എടുത്ത് പറയുമ്പോൾ തന്നെ അക്ഷരങ്ങളുടെ ആവർത്തനങ്ങൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും അടുത്ത ശ്ലോകത്തിലും ഇതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ശബ്ദാലങ്കാരങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അരവിന്ദം മകരന്തം നിഷ്യന്തം തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ഒരേപോലെയുള്ള അവസാനിക്കുന്നത് ഒരേപോലെയാണ് ഇനി വ്രജാങ്കന അപാംഗ തരംഗ ഭൃംഗസംഗ്രാമ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വ്രജാങ്കനമാര് അപാംഗം തരംഗം ഭൃംഗം ഇതൊക്കെ അക്ഷരങ്ങളെ കൊണ്ടുള്ള കളികളാണ് വ്രജാങ്കന എന്നുള്ളത് നാലക്ഷരം അപാംഗം മൂന്നക്ഷരം തരംഗവും മൂന്നക്ഷരം ഭൃംഗം രണ്ടക്ഷരം ഇങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള കേളികളാണ് കൊണ്ട് കവി ചെയ്തിരിക്കുന്നത് എന്നുള്ളതും വളരെ രസകരമാണ് ആലോചിച്ചെടുക്കാൻ രണ്ട് ശ്ലോകങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞു നിർത്തട്ടെ നന്ദി